എൻ്റെ എല്ലാ ചങ്ങ് കൂട്ടുകാരും കടന്നുമാൽ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗായ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അടിപൊളി നൈറ്റ് ഫിഷിംഗ് ആണ്. അതായത് രാത്രി ലൈറ്റ് വെച്ച് മീൻ പിടിക്കുന്ന ഒരു വീഡിയോ ആണ്. ആദ്യമായിട്ട് വീഡിയോ ആണ്, ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടി എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഗായ്സ്, അപ്പോൾ സമയം 12:30 ആയപ്പോൾ നമ്മൾ അടുത്ത മൂന്നാമത്തെ പ്രാവശ്യം മടി വളക്കുകയാണ്. അപ്പോൾ നമ്മളെ വല കടലിലേക്ക് ഇടുന്ന കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മടി പയ്യെ പയ്യെ ഇളക്കി ഇളക്കി വിടുകയാണ്. ഇളക്കി ഇളക്കി വിടുന്ന എന്ന് പറഞ്ഞാൽ കടലിലോട്ട് ഇറക്കി വിടുന്നു എന്നാണ് പറയുന്നത്. നമ്മളെ രീതിയിലാണ് ഇളക്കി ഇളക്കി വിടുക എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് ഇനി മടി എടുക്കുമ്പോൾ കാണാം. വയസ്സ് അപ്പോൾ നമ്മൾ അടുത്ത പ്രാവശ്യം മടി വലിച്ച് കുറച്ച് പൊങ്ങിയപ്പോൾ തന്നെ മീൻ വന്ന് തുടങ്ങിയിട്ടുണ്ട് മേലിലോട്ട്. അവിടെ കുഴിയാളൊക്കെ വലയിൽ കുടുങ്ങി കുടുങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ടൈറ്റസ് എങ്കിലാണ് വെട്ടവും കൊണ്ടുവന്നത്, ആ മടിയില്ലാത്ത വെട്ടം വെച്ച്. അപ്പം മീൻ കിടക്കണ നോക്കി കാണുന്നുണ്ടോ? ഗൈസ്, അപ്പം മീൻ നോക്കി നമുക്ക് കഴിഞ്ഞ രണ്ട് പ്രാവശ്യം കിട്ടിയതിനേക്കാളും കൂടുതൽ മീനാണ് ഈ പ്രാവശ്യം കിട്ടിയത്. അപ്പം മീനോട് വണ്ടി ചാടുന്ന ഓടുന്ന എല്ലാം കാണാൻ പറ്റുന്നുണ്ട്. ഗൈസ്, അപ്പം നമുക്ക് ഈ പ്രാവശ്യം കിട്ടിയത് കൊഴിയാളെ കൊള്ളലും സെറ്റായിട്ട് തുടങ്ങി. അവിടുന്ന് ഓരോ കാഴ്ച ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്ര ഇങ്ങനെ നമുക്ക് ഈ പ്രാവശ്യം കിട്ടി മൂന്നാം പ്രാവശ്യം. വാള കിടക്കണ കേട്ടോ, ഒരു വാള. പൊള്ളലും കൊഴിയാളെയാണ് നിൽക്കുന്നത് നമ്മളെ മടിയിൽ കിട്ടിയത്. ഇപ്പം നമ്മളെ ചേട്ടന്മാർ മീൻ അവിടെ നിന്ന് കച്ചവലിട്ട് കോരി എടുക്കുക. കോരി എടുത്ത് ഞാൻ കാണിച്ചുതരാം. അവിടെ നിന്ന് കോരിയിട്ട് ഇങ്ങോട്ട് കൊടുക്കുക. ഇവിടെ ഒരു പെട്ടിയിൽ തട്ടിക്കൊണ്ടിരിക്കുകയാണ് ഐസ് ചെയ്യാൻ വേണ്ടി. നമ്മൾ ഫ്രഷായിട്ട് ജീവനോടെ ഐസിട്ട് മിക്സ് ചെയ്ത് വെക്കുക. രണ്ടും മൂന്ന് വെട്ടി ഫുള്ളായി. വേറെ ഒന്ന് ചെയ്യാനുണ്ടല്ല ഗൈസ്, ഇതുപോലെയാണ് രാത്രി ഇവിടെ ഐസ് ചെയ്യണേ. ജീവനോട് പിടിച്ച് മീൻ ഐസ് ചെയ്യും. ഇപ്പൊ നമ്മള് പെട്ടിയെല്ലാം ഫുള്ളായോണ്ട് അറയിൽ തട്ടിയിടുകയാണ്. ബാക്കി മീനെല്ലാം അറയിൽ തട്ടി ഇറക്കി പെട്ടിയെല്ലാം ഏകദേശം ഫുള്ളാക്കി. ബാക്കിയൊന്ന മീൻ അറയിൽ തട്ടിയിടുകയാണ്. അതിൽ നമ്മൾ മീൻ തീർന്നിട്ടില്ല. മീൻ അംഗ്ലമാർ പിന്നെയും കോരിക്കൊണ്ടിരിക്കുകയാണ്. കോരിയ മീൻ കൂട്ടി
ാണ് പടിയിൽ പിന്നെയും ശരിക്കും മീൻ ഇടക്കിയാണ്. എല്ലാം കൂടെ കാണാൻ നല്ല രസം. ഒരു വെള്ളം ഫുള്ളാക്കിയിട്ടുണ്ട്. അപ്പൊ ഈ വെള്ളം അങ്ങോട്ട് പോവുകയാണ്, അടുത്ത വെള്ളത്തിൽ കയറ്റാൻ വേണ്ടി പോവുകയാണ്. ഇനി അടുത്ത ആ വെള്ളത്തിൽ തന്നെ കയറ്റാൻ പോവുകയാണ്. ഗൈസ്, അപ്പൊ നമ്മൾ മീന് പതിയെ പതിയെ ചത്തു തുടങ്ങിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ വെള്ളത്തിൽ കിടന്നാൽ മാത്രം പോരാ, മീന് ജീവിക്കണമെങ്കിൽ മീൻ ഓടണം. നമ്മൾ വലയിൽ പിടിച്ചിട്ടിരുന്നുണ്ടെങ്കിൽ മീൻ അധിക നേരം ഓടാൻ സാധിക്കത്തില്ല. അതുകൊണ്ടാണ് മീൻ ചത്ത് എത്ത് കിടക്കുന്നത്. അപ്പൊ അത് ചത്തിട്ട് അത് അടിയിലോട്ട് പോവുകയാണ്. അപ്പൊ നല്ല രീതിയിൽ നമുക്ക് വലിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അതാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അത് കഷ്ടപ്പെട്ട് വലിച്ചെടുത്തുകൊണ്ടിരിക്കും. നമ്മ മടിയിലെ മീനെല്ലാം കേട്ടാനുള്ള ഇടാപ്പാടാണ്. ഇതുവരെ ഒന്നും കംപ്ലീറ്റ് ആയിട്ടില്ല. ഗൈസ്, അപ്പൊ നമ്മൾ കുറച്ച് കുറച്ച് മീനെല്ലാം കഷ്ടപ്പെട്ട് നമ്മുടെ വള്ളത്തിൽ കയറ്റിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു മണിക്ക് പിടിച്ച മീനാണ്. ഇതുവരെ നമ്മളെ ജോലി ചെയ്യുന്നിട്ടില്ല. മൊത്തമൊക്കെ നിറച്ചു നാളെ അതുപോലെ ഫ്രണ്ടില് നിറച്ചുകൊണ്ടിരിക്കുകയാണ്. നീ മാറിക്കൂടെ അയാളോട് മാറുന്നു. ഈ സമയം രണ്ട് മണി കഴിഞ്ഞു. രണ്ട് മണി കഴിഞ്ഞപ്പോഴാണ് നമ്മള് വള്ളത്തിൽ മീൻ കയറ്റി തീർന്നത്. അപ്പൊ രണ്ട് വള്ളം ലോഡാക്കിയിട്ടുണ്ട്. ഈ വള്ളം അത്ര ലോഡല്ലെങ്കിലും ചെറിയ രീതിയിൽ ഫുള്ളാക്കിയിട്ടുണ്ട്. മറ്റുള്ള നല്ല രീതിയിൽ ലോഡാക്കിയിട്ടുണ്ട്. രണ്ട് വള്ളത്തിലും ഇങ്ങനെ മീന് കയറ്റിയിട്ട് പിന്നെ അടുത്ത് മടി വളയ്ക്കാനുള്ള പ്ലാനിങ്ങിലാണ്. ഇനി അടുത്ത് ആ വെള്ളം കൊണ്ട് ആ വെള്ളവും നമ്മുടെ വെള്ളമായിരിക്കും മടി വളയ്ക്കുന്നത്. ഇത് രണ്ടും അപ്പുറത്ത് മാറി. ഇപ്പൊ നമുക്ക് ഇനി അടുത്ത പ്രാവശ്യം മടി വളയ്ക്കുമ്പോ കാണാം. ഗൈസ്, അപ്പൊ നമ്മൾ അടുത്ത പ്രാവശ്യവും പിന്നെ മടി കടലിലോട്ട് ഇട്ടിരിക്കുകയാണ്. ഇപ്പൊ സമയം തന്നെ രണ്ടര കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മള് നാലാമത്തെ പ്രാവശ്യം കോട്ട് മടി ഇട്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ മടി ഇട്ടുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ പ്രാവശ്യം നമ്മൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്ന മീൻ എന്ന് പറയാൻ കൊള്ളലെന്ന് പറയുന്ന മീനാണ്. അങ്ങനെ വരുമ്പോ കഞ്ചനം ചൂരയുടെ ഒരു ടൈപ്പ് മീനാണ്. വന്നിന കാണിച്ചിടം വ്യക്തമായിട്ട് വീഡിയോയിൽ കാണിച്ചിടാം കൊള്ളലെന്ന് പറയുന്ന ഏത് മീനാണ്. അപ്പൊ ആ മീന് ടാർഗറ്റ് ചെയ്തിട്ട് അവിടെ നമ്മളെ വെട്ടം കിടക്കുന്നുണ്ട്. കണ്ടില്ലേ ആ വെട്ടത്തിന് വെട്ടം പിടിച്ചു. അതായത് വെട്ടത്തിന്റെ ഇത് ബാക്കിയെല്ലായിടത്തും ഇരുട്ടാണല്ലോ. അപ്പൊ ആ വെട്ടത്തിന്റെ ഒരു പ്രകാശം കണ്ടിട്ട് അവിടെ നിൽക്കുന്ന മീനിനെ പിന്നെയാണ് നമ്മൾ വളർത്തെടുക്കാൻ പോകും. ഗൈസ്, അപ്പൊ അടുത്ത പ്രാവശ്യം നമ്മൾ മടി അടുത്തെത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ മീൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. മീനിപ്പോ ഈ പ്രാവശ്യം കുറച്ചേ ഉള്ളൂ. അത് ഒതുക്കി കൊണ്ടുവരികയാണ്. അപ്പൊ പിന്നെ നമുക്ക് ഒതുക്കി എടുത്തിട്ട്
ഗൈസ്, അപ്പം നമുക്ക് ഈ പ്രാവശ്യം കിട്ടിയത് കുറച്ച് മീനാണ്. അതിനെ നമ്മൾ രണ്ടായിട്ട് മുറിച്ചിട്ട് ഒരു ഭാഗം നമ്മുടെ വള്ളത്തിൽ തട്ടുകയാണ്. പിന്നെ ഒരു ഭാഗം വെള്ളത്തിൽ കിടക്കുന്നുണ്ട്, അതും നമ്മളെടുത്ത് വള്ളത്തിൽ തട്ടുന്നതാണ്. ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പോൾ സമയം 6 മണിയായിട്ടുണ്ട്. നമ്മൾ അവിടെ നിന്ന് 3:30 അവിടെ നിന്ന് ഒരു എഞ്ചിനിൽ ഓടി തുടങ്ങിയതാണ്. നമ്മൾ 6 മണിയായപ്പോൾ എത്തി. അപ്പോൾ നമ്മൾ അടിമലത്ര എത്തിയിട്ടുണ്ട്. വള്ളത്തിലാണ് വന്നത്, മറ്റു വെള്ളം നീ അതിനുശേഷം ഫിഷിങ് ഇറക്കി. ഇത് കുറച്ചുകൂടെ ഇന്ധനം ലാഭിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ ഒരു എഞ്ചിനിൽ ഓടി വന്നതാണ്. അപ്പോൾ നമ്മളിവിടെ കിടക്കുകയാണ്, വള്ളം പിടിക്കാൻ വേണ്ടിയിട്ട് കിടക്കുകയാണ്. അപ്പോൾ പിന്നെ നമുക്ക് വള്ളം കയറ്റിയിട്ട് കാണാം ഗായ്സ്. അപ്പം നമ്മൾ മീനെ വിറ്റുകൊണ്ടിരിക്കുകയാണ്. എനിക്കിപ്പോൾ സമയമില്ല, എനിക്കിപ്പോൾ ക്ലാസ്സിൽ പോകാൻ സമയമായതുകൊണ്ട് ഞാൻ പോവുകയാണ്. ഇവർ മീൻ വിറ്റുകൊണ്ടിരിക്കുകയാണ്, ഓരോ കുട്ടയ്ക്കാണ് വിറ്റുകൊണ്ടിരിക്കുന്നത്. കുട്ടയ്ക്ക് വരെ നല്ല ഫ്രഷായിട്ടിരിക്കും ഗായ്സ്. അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ വെച്ച് ഫൈൻഡ് അപ്പ് ചെയ്യാൻ, വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്നും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ലൈക്കും കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു ഫിഷിംഗ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.